ചോട്ടാ നേതാക്കളും ബെഡാ നേതാക്കളെ കണ്ടല്ലേ പഠിക്കുന്നത്. എന്നാൽ പുതിയ നിര നേതാക്കളും ഈ പാത തന്നെ പിന്തുടരുകയാണ്. ഇപ്പോൾ മാത്യു കുടൽനാടനെതിരായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിലെ പുതിയ നിര നേതാക്കളുടെ പൊള്ളത്തരമാണ്. മറ്റുള്ളവരിൽ ഉണ്ടാകണമെന്ന് ശടിക്കുന്ന രാഷ്ട്രീയ സത്യസന്ധത സ്വന്തം പ്രവൃത്തിയിൽ ഒട്ടുമില്ലെന്ന് തെളിയിക്കുകയാണ് ഇവർ. കുഴൽനാടന്റെ നേതാവ് വി ഡി സതീശനും അഴിമതി കേസിന്റെ നിഴലിലാണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിയമസഭയിൽ കന്നിക്കാരനായ കുഴൽനാടന്റെ ഇടപെടൽ ഭരണപക്ഷത്തോട് ആക്രോശിച്ചും മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചും മാധ്യമ ശ്രദ്ധ നേടലായിരുന്നു. തന്റെ പിന്നാലെ ആരെങ്കിലും വന്നാൽ പലതും വിളിച്ചു പറയുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. എന്നാൽ അനധികൃത റിസോർട്ട് നിർമ്മാണത്തിൽ എല്ലാം പൊളിച്ചെടുക്കി കയ്യിൽ കൊടുത്തു സർക്കാർ. അപ്പോഴും വായടച്ച് മിണ്ടാതിരിക്കാനുള്ളതിന് പകരം വീണ്ടും വീണ്ടും സംസാരിച്ച് പണികൾ ഏറ്റുവാങ്ങി. നിയമസഭയിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ ചരിത്രം അറിയുന്നവർ അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്തത്. അഴിമതിക്കെതിരെ കുരിശി യുദ്ധത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. നിരന്തരം വെല്ലുവിളിച്ചു നടന്നിട്ടും പാർട്ടിയിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ കുഴൽനാടന് പിന്തുണ കിട്ടിയില്ലെന്നതും എടുത്തു പറയേണ്ടതാണ്. അന്വേഷണത്തിൽ അസ്വാഭാവികത തെല്ലുമില്ലെന്ന് ഇതിനകം മാധ്യമങ്ങൾ വഴി പുറത്തു വന്ന വസ്തുതകൾ തെളിയിക്കുന്നു. വിപണി വില മറിച്ച് ന്യായവില കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തു. കെട്ടിടം അനധികൃതമായതിനാൽ അത് കാണിക്കാതെ ഭൂമി രജിസ്റ്റർ നടത്തി. അതുവഴി 60 ലക്ഷം രൂപയെങ്കിലും നേട്ടമുണ്ടായെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് തട്ടിപ്പിൽ പങ്കാളിയായത്. 1.92 കോടിക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി പിറ്റേത് 3.5 കോടി വിലയുണ്ടെന്ന് കാണിച്ച് സത്യവാങ്മൂലം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് പ്രതിപക്ഷം വാദിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ കൃത്യമായ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് സർക്കാർ ഉത്തരവ് നൽകിയത്. കുഴൽനാടന്റെ പേര് പോലും ഉത്തരവിലില്ല. രാഷ്ട്രീയ എതിരാളികളോട് പക തീർക്കാൻ അധികാരം ഉപയോഗിക്കില്ലെന്നും അഴിമതിയോടും ക്രമക്കേടിനോടും വിട്ടുവീഴ്ചയില്ലെന്നുമാണ് നയമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.